പ്രതിപക്ഷ നേതാവ് വി ഡി എസ് സതീഷിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ. കേരളിനെ തകർക്കാൻ വി ഡി എസ് സതീശൻ 150 കോടി വാങ്ങിയെന്ന പി വി അൻവർ. കർണാടക ഐ ടി ലോബിക്ക് വേണ്ടി ഇടനിലക്കാരനായത് കെ സി വേണുഗോപാലാണ്. വി ഡി എസ് സതീശന് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തുവെന്നും പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞു. ഈ വികസന വിപ്ലവത്തെ തടയിടാൻ ബോംബ് വഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സാർ. ഈ കൊടും ചതി ചെയ്യുന്നതിനായി എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ. ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടോ, കേട്ടിട്ട് പറഞ്ഞോ. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് എത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 150 കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയത് എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു. നിങ്ങൾക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് എന്താ കിട്ടിയത്? ഫണ്ട് വരും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പലരും പാവപ്പെട്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വീട് പറയം വെച്ചിട്ട് ഇപ്പം എത്തിയില്ല. കിട്ടിയ കാശ്, ഈ വാങ്ങിയ കാശിൻ്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല, കിട്ടിയവർക്കറിയാം. ഈ പണം കേൾക്കും, നിങ്ങൾ പറയാം, ഇവിടെ ഉണ്ടല്ലോ. ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത്? ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ. 1 മാസത്തിൽ 3 തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലയോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞില്ലല്ലോ 2021 തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു. എത്ര കോടി കയറ്റിയത് ആ തെരഞ്ഞെടുപ്പിന്? 25 കോടി. ഒരു മിനിറ്റ് സാർ, ഇതൊന്ന് പറഞ്ഞു തീരട്ടെ, ഇതൊരു സീരിയസ് ആയ വിഷയമാണ്. 25 കോടി. നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം ഇലക്ഷൻ സമ്മേളനത്തിലെ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ? ഇവിടെ ഇലക്ഷൻ ഞാൻ നടത്തും, എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ 25 കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോട്ടെ. പി എസ് അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, അതീവ ഗുരുതര സ്വഭാവമുള്ള, ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളാണ് പി വി അൻവർ എം എൽ എ സഭയെ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ വിശദാംശങ്ങൾ. അനുരാഗ്, കേരയിൽ പദ്ധതി വന്നാൽ കേരളത്തിലെ 14 ജില്ലകളും ഐ ടി ഹബായി മാറും. ഇത് തടയാൻ കർണാടക ഹൈദരാബാദ് ഐ ടി ലോബികൾ ഇടപെട്ടു എന്നാണ് പി വി അൻവറിന്റെ ആരോപണം. ഇതിനായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയ ഈ കമ്പനികൾ വി ഡി സതീശന് കോടികൾ നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതോടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നും അൻവർ ആരോപിച്ചു. 150 കോടി രൂപയാണ് വി ഡി സതീശന് ലഭിച്ചത്. ഈ പണം ശീതീകരിച്ച മീൻവണ്ടിയിൽ ചേറ്റുവ കടപ്പുറത്ത് എത്തിച്ചു. ആംബുലൻസ്, ഓട്ടോ എന്നിവയിൽ ഈ പണം കൊണ്ടുപോയി കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് നിക്ഷേപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല 1 മാസത്തിൽ 3 തവണയെങ്കിലും ഇദ്ദേഹം ബംഗളൂരുവിലേക്ക് പോകുന്നുണ്ട്. ഈ യാത്രാരേഖകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും പി വി അൻവർ പറയുന്നു. പക്ഷേ ഈ അക്കമിട്ട് നിരത്തി ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാതെയായിരുന്നു വി ഡി സതീശന്റെ മറുപടി. മുഖ്യമന്ത്രിയെ കൂടി പരിഹസിച്ചായിരുന്നു വി ഡി സതീശൻ മറുപടി നൽകിയത്. ഈ മുഖ്യമന്ത്രിയെ ഓർത്ത് ഇത്തരത്തിൽ
ക്ഷമിക്കണം പി വി അൻവറിനെ ഓർത്ത് ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല. ഇത് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയോട് സഹതാപം മാത്രമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിനൊപ്പം കെ സി വേണുഗോപാലിനെ സംരക്ഷിക്കുന്ന നിലപാട് കൂടി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു. കെ സി വേണുഗോപാലിന്റെ പേര് ഈ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം, തന്റെ പേര് അതിൽ കിടന്നോട്ടെ. ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഈ സഭയിൽ ഉണ്ടായിരുന്നുവെന്ന് ഭാവി തലമുറ ഓർക്കട്ടെ എന്നായിരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മറ്റൊരു തരത്തിലും ഈ അക്കമിട്ട് നിരത്തിയ ആരോപണത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും അൻവറിന്റെ ആരോപണത്തിൽ കൃത്യമായ മറുപടി നൽകാതെ സതീശനോ വേണുഗോപാലിനോ ഇനി ഒളിച്ചു കളിക്കാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് അനുരാഗം.